മാർത്തോമാ സഭയിൽ പ്രശ്നക്കാരൻ ഒരേ ഒരാൾ, അതങ്ങ് കുമ്പനാട് പറഞ്ഞാൽ മതി. 55-ാം നമ്പർ കൽപ്പനയിലൂടെ മാർത്തോമാ സഭയിലെ ആകെയുള്ള ഒരു കളങ്കിതനെ മാറ്റി നിർത്തി. സഭ 916 പോലെ തിളങ്ങി, നഷ്ടപ്രതാപമെല്ലാം തിരിച്ചു പിടിച്ച് അങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോഴാണ് അങ്ങ് കുമ്പനാട് നാഷണൽ ക്ലബിൽ മുച്ചിട്ട് കളി സംഘത്തെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് അവന്മാരെയെല്ലാം നിരത്തി നിർത്തി സകലമാന പത്രമാധ്യമങ്ങളിലും വാർത്ത നൽകിയത്. എന്നാൽ മുച്ചിട്ട് സംഘത്തെക്കാളും നാറിയത് മാർത്തോമാ സഭയാണ്. മുച്ചിട്ട് കളിയും നാഷണൽ ക്ലബും മാർത്തോമാ സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? ഈ ആവാസ കേന്ദ്രത്തിലെ നക്ഷത്ര ചൂതാട്ട കേന്ദ്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിന് ചാർത്തി കൊടുത്ത പേര് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച മാർത്തോമാ സഭയുടെ വലിയ ഇടയൻ മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയുടെ പേരാണ്. മാർ ക്രിസോസ്റ്റം സ്മൃതി സമുച്ചയം, മുച്ചിട്ട് കളി സമുച്ചയത്തിനിടാൻ പറ്റിയ പേര്. ക്രിസോസ്റ്റം തിരുമേനിയുടെ പേര് വേശ്യാലയത്തിന് മാറിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതൊക്കെ കണ്ട് ക്രിസോസ്റ്റം തിരുമേനി ഒരുപക്ഷേ ചിരിക്കുന്നുണ്ടാകാം. ഇന്ന് പള്ളിയിൽ പോയി ഇവന്മാർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നില്ലെങ്കിലും എവിടെയെങ്കിലും പോയി അത് കിട്ടുന്നുണ്ടല്ലോ എന്നും ആ സ്ഥാപനത്തിന് തൻ്റെ പേരാണല്ലോ എന്നോർത്ത് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവാം. ഈ പേരിടൽ വിവരം മുൻകൂട്ടി അറിഞ്ഞ് സഭാസ്നേഹികളായ കുറച്ചുപേർ ചുമതലക്കാരനായ നിലവിലെ സഫർഗൻ മെത്രാപ്പോലിത്ത മാർ ബർണബാസിനെ വിവരമറിയിച്ചെങ്കിലും അദ്ദേഹം അത് വിലക്കിയില്ല എന്ന് മാത്രമല്ല, ആ നാമകരണ ചടങ്ങിനെത്തി ആശീർവദിക്കുകയും മുച്ചിട്ട് കളിക്കാർക്ക് ബമ്പർ അടിക്കുവാനായി അദ്ദേഹം കർത്താവിനോട് ക്രിസോസ്റ്റം തിരുമേനിയുടെ നാമത്തിൽ യാചിക്കുകയും ചെയ്തത്രേ. നല്ല തിരുമേനി, ഇവരെയൊക്കെയല്ലേ നമ്മൾ തിരുമേനികൾ എന്ന് വിളിക്കേണ്ടത്. ഈ പണി കാണിച്ചത് ബർണബാസ് ബിഷപ്പായതുകൊണ്ട് അങ്ങ് കണ്ണടച്ചു. വല്ല വർക്കി ബിഷപ്പുമായിരുന്നെങ്കിൽ ഒന്ന് നെഞ്ചത്ത് കയറി ഒരു കൽപ്പനയും കൂടി അങ്ങ് കീച്ചാമായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും യുവാക്കളെയും ഓടിച്ചിട്ട് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ കുണ്ടൻ മെത്രാനി പണിയോടൊപ്പം സുവിശേഷം പറയുക മാത്രമല്ല ആ സംഘത്തിൻ്റെ തലവനുമായി. മാത്രമല്ല, നിങ്ങളിങ്ങനെ കുണ്ടനായി നടന്നാൽ പോരാ, സഭയുടെ പരമാധ്യക്ഷനാകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ രാജ്ഞിരാമാനം സഫർഗൻ മെത്രാനാക്കുകയും ചെയ്തു. സഭയിൽ വേറെ യോഗ്യന്മാർ ഇല്ലാത്തതുകൊണ്ടാണത്രേ, മറ്റൊന്നും വിചാരിക്കരുത്. ഇനി ഞങ്ങൾ അദ്ദേഹത്തെ പരമാധ്യക്ഷനാക്കും. സഭയിലെ സകലമാന ഡിക്കികളും അദ്ദേഹത്തിന് ഞങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യും. സത്നയിൽ 100 കോടിയിൽ പരം രൂപ തട്ടിയെടുത്ത് അത് പുറത്തു വരാതിരിക്കുവാൻ രണ്ടുപേരെ തട്ടിക്കളഞ്ഞ് നാട്ടിലെത്തി ഇപ്പോഴും കൊള്ള തുടരുന്ന ബിഷപ്പും അദ്ദേഹത്തിൻ്റെ കിങ്കരൻ കാട്ടുകള്ളൻ കത്തനാരും ഇപ്പോഴും ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് തീവെട്ടിക്കൊള്ള നടത്തുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കുവാൻ മെത്രാപ്പോലിത്തയുടെ അംശപടിക്കുറപ്പുണ്ടോ എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. സഭയുടേതിന് സിമിലറായ ട്രസ്റ്റുകൾ ഉണ്ടാക്കി കോടികൾ തട്ടുന്നു. FCRA അക്കൗണ്ട് ഉപയോഗിച്ച് കൊള്ള നടത്തിയതിന് 30-ലധികം സഭയുടെ FCRA അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു. ബാക്കിയുള്ളത് ഉടൻ മരവിപ്പിക്കും. സഭയുടെ പ്രതിവർഷമുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ തിരിമറി നടത്തി ഒരൊറ്റ പാൻ നമ്പറിലൂടെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്തു കൂട്ടിയ തട്ടിപ്പുകൾ പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ സഭ തന്നെ കാണുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സഭയിൽ ഫ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന വർക്കി ബിഷപ്പ് മാത്രമേ നിങ്ങളുടെ ലിസ്റ്റിൽ കളങ്കിതനായുള്ളൂ. സഭയിലെ തട്ടിപ്പുകൾ ഒന്നൊന്നായി ഞങ്ങൾ പറയാം, നിങ്ങൾ നടപടിയെടുക്കുമോ? ഇപ്പോൾ സഭയിൽ കിടന്ന് പുളയ്ക്കുന്ന തീവെട്ടുകളെ വെച്ച് നോക്കുമ്പോൾ വർക്കി ബിഷപ്പ് എത്രയോ ഭേദം. മാർത്തോമാ സഭയിലെ കണ്ണടച്ച് പാല് കുടിക്കുന്ന ഇത്തിക്കര പക്കികളുടെ അപ്പന്മാരെ കുറിച്ചുള്ള പരമ്പര ഐ2 ന്യൂസിൽ ഉടൻ ആരംഭിക്കുന്നു. ഐ2 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.